नमस्कार आर ई सी टी दर्पण इंफो प्लस वीडियो स्वागत इन या डिस्कस इतवे नाम कौर टास्क सो ओर प्रोसेस या भंगी ओर वीडियोसेंट पे कमेंट्स पर नीडियोसा देंपा यूसफुला पे कमेंट सो इन या ब्रांच ऑफीस नाम चुन डे बिगिन डे एंड बॉर्डर रिपोर्ट जनरेट बैक्लोस सो इत्र प्रोसेस या वीडियो का सो ए दिवस वर्क या सो ई वीडियो नि स्किपी का सो बिगिनेस तीर्च हेल्पफुला कंफ्यूशनस आदमीवर तीर्च कंफ्यूशन सो ई वीडियो निपी का सो नि प्रोसेस प्रोसीजियर करक्ट वीडियो कंप्लीट कंपनेसेंट उपक्रपड़ वीडियो आदा या विचार सो नि चानल आदमी का तीर्च सब्सक्रैब अल बेल बटन कूड़ी अमरत या वीडियोस नोटिफिकेशन को बिगिने तीर्च सब्सक्राइब नमुक वीडियो और लेंथी वीडियो आयु सो या कंप्लीट या डीटेलड सो अब श्रद्धि सो नमुक वीडियो सो वर्क नाम ऐश्वर्य स्टार्ट नाम चलो चेन स्टाप डेट स्टापि डेट मैट अब करक्ट चेजुट पतिपिश नोक कंफेम चये अब ना डेट स्टापिने रजिस्टर नाम कीपे सो आ रजिस्टर डेट स्टापेट सो आ बुक नाम अदा डेट जस्ट पतिपा नाम इनिशियल डेट सो इत ब्रांच ऑफीस चेषं एला दस आदमें क्यों ई डेट स्टाप मेट अब चेदेश मत नमुक बाकी क्यों इन एंटेच नमुक कईसते ऋटनस सो अगे डेपसीटी कुरे आर्टिकलस सो अब या डेट सो डेटे या बीट वण बीट टू सो एवं रुस्टमा रु बीट सो या सपरेट का सो बीट वणि ओलडे नमुक रेडिंग नमुकस मनसो इवे डेपसीट वच आर्टिकलस एंटर आर्टिकल नंबर पेर जस्टेपा निणे मनस आर्टिकल पेंडिंग डेलिवरी आगा नोट मनस बैकिले मरक आवश्यक अदाने बेनिफिट अब सो एल इंगे श्रद्धि इन रेडिंग पेट नमुक मनसा पटू इन डे बिगिन इन ऑलरेडी डे बिगिन सो रे बुकिंग वह अब स्पीड पोस्ट बुक या सेंटर अड्रस को अड्रस डीटेल या पिनकोड सेलक्ट पारपल्ली अब सेलक्ट अड्रस डीटेल को सो इन प्रश्न नाम बैग ओपन कमु उड़ने बुकिंग पाला सो अगर कस्टमेस वा आदमें ना स्पीड पोस्टाने बुकिंग आनचाट नैग ओपन ना कम बैग ओपन इटक वे नमक प्रॉब्लम वह आंदोटर सो इवे पिनकोड या एंटर अड्रस सो इन नमक प्रिंट सो इवेन कवर यूस अब अंज रूपये एनवलप यूस रू स्टाप यूस सो अगर पदनेंज रूप या प्रीपेडा को अमौंट डिडक्ट एमंट का सो इतार रूप नाम मेड़ा मे सो अद ओके इन अब प्रिंट म सो
അത് പ്രിൻ്റ് ആയത്, അത് പുറകിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി അത് ക്ലോസ് ചെയ്തു. ഡെമോ ബുക്കിംഗ് ആപ്പ് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി ഡെൽ ആപ്സിലേക്ക് പോവുകയാണ്. സോ ഇത് നമ്മൾ രാവിലെ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ, രാവിലെ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് പെട്ടെന്ന് തന്നെ എൻട്രി ചെയ്യാൻ പറ്റും. സോ ബാഗ് ഓപ്പൺ ഞാൻ കൊടുത്തു, ദെൻ ബാഗ് ഐ ഡി കൊടുക്കുകയാണ്. സോ ബാഗ് ഐ ഡി ഞാൻ കൊടുത്തു, ദെൻ ലോഡ് ആവുകയാണ്. അതിന് ശേഷം വരുന്നതിൻ്റെ അകത്ത് പേജിലാണ് നമ്മൾ ആർട്ടിക്കിൾസ് എൻ്റർ ചെയ്യേണ്ടത്. സോ ഇതൊക്കെ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു, അത് കാണാത്തവരത് നോക്കിയാൽ മതി. സോ ഇതിലിപ്പോഴത്തെ 49 ആർട്ടിക്കിൾസ് ആണുള്ളത്. ഒരു വി പി ഉണ്ട് 3150 രൂപയുടെ. സോ ഈ ആർട്ടിക്കിൾസിൻ്റെ പേര് നമ്മൾ അതേപോലെ തന്നെ ആർട്ടിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കുക. അങ്ങനെ എൻട്രി ചെയ്ത് നമ്മൾ 49 എണ്ണം എൻ്റർ ചെയ്യാം. ഇനി സബ്മിറ്റ് കൊടുക്കുക. സോ അപ്പോഴത്തേക്ക് എനിക്കൊരു ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഒരു കസ്റ്റമറ്. സോ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അത് ട്രാൻസാക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ യു ആർ റിസീവിങ് 49 ആർട്ടിക്കിൾസ് എന്നുള്ള വാലിഡേഷൻ മെസ്സേജ് വന്നു, ഇതിന് ഓക്കെ കൊടുക്കുക. സോ അത് ഓക്കെ ആയിട്ടില്ല, ഒന്നുകൂടെ ഓക്കെ കൊടുത്ത് അത് നെക്സ്റ്റ് പേജിലേക്ക് പോവും. നെക്സ്റ്റ് പേജിൽ നിന്ന് തന്നെ ബിഒ സ്ലിപ്പ് സ്കാൻ ചെയ്യാനുള്ള പേജാണ്. ഇത് ഒരുപാട് തിരക്കുള്ള സമയത്ത് നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്യാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതും ആർട്ടിക്കിൾസ് ഒരുപാടുള്ള ദിവസങ്ങളിൽ ഭയങ്കര പാടായിരിക്കും. ദെൻ ഇവിടെ ഇപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം വരുന്ന പേജിലാണ് ബിഒ സ്ലിപ്പിൻ്റെ നമ്പർ അഴിക്കുക. സോ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം സ്ലിപ്പും കൂടെ എഴുതുന്നുണ്ട്. ഇതിപ്പോൾ ആർ ഡി ഡെപ്പോസിറ്റിൻ്റെ ഒരു സ്ലിപ്പാണ്. ദെൻ ബിഒ സ്ലിപ്പിൻ്റെ ബാർകോഡ് ഞാൻ എഴുതുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് കയറ്റാം. സോ നമുക്ക് എൻട്രി ചെയ്തും ഡിവൈസിലേക്ക് കൊണ്ടുവരാം, സ്കാൻ ചെയ്തും കൊണ്ടുവരാം. സോ അത് നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ച് നമ്മൾ ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് വാലിഡ് ആകുമ്പോൾ അതൊരു ഗ്രേ കളറിൽ പിന്നെ കാണിച്ചു തരും. സോ അത് വാലിഡ് ആണ്. ദെൻ സ്റ്റാമ്പ് ഒന്നുമില്ല, ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ദെൻ സബ്മിറ്റ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബാഗ് റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. സോ ഇനി നമ്മൾ നേരെ CBS ആപ്പിലേക്ക് പോയി, കാരണം ഒരു RD അടയ്ക്കാനുള്ളൊരു കസ്റ്റമറാണ് വെയിറ്റിങ്. സോ നമ്മൾ CBS ആപ്പിൽ പോയി നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കണം. സോ അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ക്യാഷ് ഡെപ്പോസിറ്റ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. സോ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. സോ സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ RD എമൗണ്ടും ബാലൻസും എത്രയാണെന്ന് എല്ലാം കാണിച്ചു തരും. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 2000 ആണ്. സോ എമൗണ്ട് ഞാൻ 2000 എന്ന് കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. സോ അതിൻ്റെ കുറച്ചുകൂടെ ഉള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരും. അപ്പോൾ ഡിഫോൾട്ട് ഫീ ഒന്നുമില്ല. സോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്ത് എസ് കൊടുത്താൽ മതി. അപ്പോൾ ട്രാൻസാക്ഷൻ ഇപ്പം എന്തെങ്കിലും സബ്മിറ്റ് ആയിട്ടുണ്ട്. സോ ട്രാൻസാക്ഷൻ ID ജനറേറ്റ് ആയിട്ടുണ്ട്. സോ അത് പ്രിൻ്റ് എടുക്കാം. ഈ സ്ലിപ്പിലേക്ക് ആ ട്രാൻസാക്ഷൻ ID കൂടെ എഴുതുക, അതിന് ഡേറ്റ് സ്റ്റാമ്പ് അടിക്കുക. അങ്ങനെ നമ്മുടെ ഒരു RD അക്കൗണ്ടും എടുത്തു. ഇനി നമ്മൾ VT2 ഓൾഡ് ആർട്ടിക്കിൾസ് നമുക്ക് കൊണ്ടുവന്നിട്ടില്ല അവർ. അപ്പോൾ അവർ പോസ്റ്റ്മാൻ വന്നു കഴിയുമ്പോഴാണ് നമ്മളത് എഴുതുക. സോ ബാഗ് അക്കൗണ്ട് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ന്യൂ ആർട്ടിക്കിൾസും നമ്മൾ BT1 BT2 സെപ്പറേറ്റ് ചെയ്ത് എഴുതും. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. സോ BT2 റെഡിൽ എഴുതിയേക്കുന്നത് റിട്ടേൺസ് ആയ, അതായത് ഡെലിവറി ആകാത്ത ആർട്ടിക്കിൾസാണ്. ന്യൂവിൽ എഴുതിയേക്കുന്നത് ഇന്നത്തെ ആർട്ടിക്കിൾസ്. സോ അവർ രണ്ട് പോസ്റ്റർമാരും സൈൻ ചെയ്യും എത്ര ആർട്ടിക്കിൾസാണ് റിസീവ് ചെയ്തത്, എത്ര മണി ഓർഡറാണ് റിസീവ് ചെയ്തതെന്നും പറഞ്ഞ്.
സോ അപ്പോഴത്തേക്കും എനിക്ക് അടുത്ത ബുക്കിംഗ് വന്നു, രജിസ്റ്റേർഡ് ലെറ്ററിൻ്റെ ബുക്കിംഗാണ്. സോ അതിൻ്റെ സ്ലിപ്പ് ഒട്ടിക്കുക. സ്പീഡ് പോസ്റ്റ് ബുക്ക് ചെയ്തതുപോലെ തന്നെയുള്ളൂ രജിസ്റ്റേർഡും ബുക്കിംഗ്. ഇതെല്ലാം എൻ്റെ വീഡിയോസ് വേറെയുണ്ട്, നിങ്ങൾക്ക് അറിയാൻ വരാത്തവർ ആ വീഡിയോസ് കണ്ടാൽ മതി. സോ ആർട്ടിക്കിൾ നമ്പർ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ദെൻ വെയ്റ്റ് 50 grams ആണ്. സോ വെയ്റ്റ് 50 grams ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ എമൗണ്ട് ടു ബി കളക്റ്റഡിൻ്റെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സോ എമൗണ്ട് കാണിച്ചു വരും, 32 rupees ആണ്. ഇനി അതിനുശേഷം നമ്മൾ സെൻഡർ ഡീറ്റെയിൽസും അഡ്രസ്സ് ഡീറ്റെയിൽസും പതിവ് പോലെ തന്നെ കൊടുക്കുക. നെയിമും അഡ്രസ്സും ജസ്റ്റ് ഒന്ന് എഴുതുക, ദെൻ പിൻകോഡ് നിർബന്ധമായിട്ട് എഴുതുക. ഇപ്പോൾ നെയിമും കൊടുത്തു, ദെൻ അവരുടെ ഹൗസ് നെയിമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി പിൻകോഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം. പിൻകോഡ് നിർബന്ധമായിട്ടും കൊടുക്കണം. സോ അത് നിങ്ങളിപ്പോൾ കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ ഒന്ന് ഉറപ്പ് വരുത്തണം, അവർ പിൻകോഡ് രണ്ടും എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. ദെൻ അഡ്രസ്സ് ഡീറ്റെയിൽസ് നെയിം കൊടുക്കുക, അവരുടെ വീട്ടുപേര് കൊടുക്കുക. സോ ഇതിപ്പോൾ HR മാനേജർ, അപ്പോൾ അവരുടെ ഡെസിഗ്നേഷനും കമ്പനിയുടെ പേരും ഒക്കെ കൊടുക്കുക. സോ അതിന് ശേഷം നമ്മൾ പിൻകോഡ് അപ്ലൈ ചെയ്യാം. സോ പിൻകോഡും കൂടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. മറ്റേ സ്പീഡ് പോസ്റ്റും നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ളൂ, അതായത് സ്പീഡ് പോസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ റെസിപ്റ്റ് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്യണം. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾസിൻ്റെ റിട്ടേൺസ് കാണിക്കും. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത ആ ബാഗിൻ്റെ ആർട്ടിക്കിൾ റിട്ടേൺസ് ഞാൻ കാണിക്കാൻ പോവാണ്. സോ ഓൾറെഡി എൻ്റെ ഡിവൈസിൽ ഇൻവോയ്സ് ചെയ്ത കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. സോ അത് ഞാൻ ഇൻവോയ്സ് ചെയ്തിട്ടില്ല. ഈ ബാഗിൻ്റെ ഡീറ്റെയിൽസും അതുമായിട്ട് മിക്സായി പോകും. സോ നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയ ബാഗ് മാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ബാഗിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം ഡെലിവേർഡ് ആയോ ഇൻറ്റിമേഷൻ ആണോ എന്ന് ഞാൻ ആ സ്ലിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിനിപ്പോൾ എനിക്ക് ഈസി ആയിരിക്കും. ഇപ്പോൾ രണ്ട് പോസ്റ്റ്മാൻ ഉള്ളതുകൊണ്ട് രണ്ട് പേരുടെയും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഡെലിവേർഡ് ആയിട്ടുണ്ടോ എന്ന് കണക്കാക്കുന്നത്. സോ ഇതിലിപ്പോൾ ഇൻറ്റിമേഷൻ ഉള്ളതാണ് ഞാനിപ്പോൾ ആദ്യമേ കൊടുക്കുന്നത്. സോ ഇതൊക്കെ ഡെലിവറായ ആർട്ടിക്കിൾസ് ആണ്. ജസ്റ്റ് നമ്മൾ ആർട്ടിക്കിളിൻ്റെ പേരും വ്യക്തിയുടെ പേരും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുക, ഏതാണ് ഇൻറ്റിമേഷൻ വെക്കേണ്ടതെന്നുള്ളത്. എനിക്കൊന്ന് പേര് നോക്കാനായിരിക്കും കുറച്ചുകൂടി ഈസി. പക്ഷെ എല്ലാ കേസിലും പേരിങ്ങനെ ലിസ്റ്റ് ചെയ്യത്തില്ല. സോ ഇതിലിപ്പോൾ എന്തേ വരുന്നത്, സുനി. സുനി ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, സുനി റീഡയറക്ഷൻ ടു ഭൂതക്കുള SO ആണ്. സോ അപ്പം നമ്മൾ റീഡയറക്ഷൻ കൊടുക്കണം. റിട്ടേൺസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെലിവറി റിമാർക്ക് ഫോർ റീഡയറക്ഷൻ കൊടുക്കുക. അതിനുശേഷം നോൺ ഡെലിവറി റിമാർക്കിനകത്ത് മിസ്സെൻ്റ് കൊടുക്കുക. ഇത് തെറ്റായിട്ട് വന്നതാണ്. സോ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് പോസ്റ്റ് ഓഫീസിലേക്കാണോ ഇത് റീഡയറക്റ്റ് ചെയ്യുന്ന ആ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് അവിടെ അടിച്ചു കൊടുക്കുക. സോ പിൻകോഡ് ഞാൻ കൊടുത്തു, ഞാനത് സബ്മിറ്റ് ചെയ്യുകയാണ്. സോ അത് സബ്മിറ്റായി. സോ സ്പീഡ് പോസ്റ്റിൻ്റെ കേസിൽ ആ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഇൻറ്റിമേഷൻ വെച്ചിരുന്നത്. സോ ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത ലിസ്റ്റ്, അതായത് രജിസ്റ്റേർഡിൽ പോവാം. ഞാൻ നമ്മൾ ആ സ്ലിപ്പിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, രജിസ്റ്റേർഡിൽ ഏതൊക്കെയാണ് നമ്മൾ റിമാർക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം ഇതിപ്പം നോക്കിയാൽ നമ്മൾ രമണി എന്ന വ്യക്തിയുടെ ആളുടെ ഇത് റിട്ടേൺ ടു സെൻറ്ററാണ്. സോ അതിപ്പോൾ റിട്ടേൺ ടു സെൻറ്റർ കൊടുക്കുക. റിമാർക്സിൻ്റെ അവിടെ റിട്ടേൺ ടു സെൻറ്റർ, ദെൻ എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് നമ്മളത് കൊടുത്തതെന്നുള്ള റീസൺ, നോ സച്ച് പേഴ്സൺ ഇൻ ദ അഡ്രസ്സ്, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് 7 ദിവസം വരെ നമ്മൾ വെക്കേണ്ട ഒരു ഇതുണ്ട്.
സോ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഡ്രസ്സ് ഇപ്പോൾ സ്ഥലത്തില്ല, അഡ്രസ്സ് താമസം മാറിപ്പോയതാണ്. സോ നമ്മൾ അഡ്രസ്സ് മൂടുന്ന് കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. സോ ഇനി അടുത്ത കേസ് നമ്മൾ നോക്കുവാണ്. സോ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഇതിലൊക്കെ നമ്പർ മാത്രമേ ഉള്ളൂ, അപ്പം നെയിമില്ല. സോ അങ്ങനത്തെ കേസുകളും ഉണ്ട്. സോ അങ്ങനെ ഇപ്പം വരുമ്പോൾ നമ്മൾ ആർട്ടിക്കൽ നമ്പർ വെച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് റിട്ടേൺ ടു സെൻറ്റർ ആണ്. സോ അഡ്രസ്സ് മൂടാണ് റീസൺ. ദെൻ സബ്മിറ്റ് കൊടുത്തു. അല്ലാത്ത കേസാണെങ്കിൽ ഇപ്പോൾ ഡോർ ലോക്ക്ഡ് അങ്ങനെയുള്ള കൈ കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് 7 ദിവസം വരെ നമ്മൾ ബ്രാഞ്ച് ഓഫീസിൽ വെക്കണം. സോ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഉണ്ണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആണെങ്കിൽ അത് ഇൻറ്റിമേഷനാണ് വെച്ചിരിക്കുന്നത്. സോ ഇൻറ്റിമേഷൻ സർവ്ഡ് കൊടുക്കുക, ഡോർ ലോക്ക്ഡ് കൊടുക്കുക. നമ്മളിപ്പോൾ സ്ഥലത്തില്ല. സോ അടുത്തൊരു ഡെപ്പോസിറ്റ് വന്നതാണ്. സോ അതിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ സബ്മിറ്റ് കൊടുത്തു. ഇത് CBSTOP ആപ്പാണ്, RD ആണ്. സോ 1000 ആണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. സോ ഇനിഷ്യേറ്റീവ് ഡെപ്പോസിറ്റ് കൊടുക്കുക, എമൗണ്ട് 1000 കൊടുക്കും, 2000. ഇപ്പോൾ 2 മാസത്തെ പെൻഡിങ് ആണ്. സോ 2000 എന്ന് ഞാൻ കൊടുത്തു. 2000 കൊടുത്തു കഴിയുമ്പോൾ ഡിഫോൾട്ട് വാല്യൂ അവർ കാണിച്ചു തരും. ഡിഫോൾട്ട് ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ്. സോ അത് നമ്മൾ 10 രൂപയും കൂടെ എക്സ്ട്രാ മേടിക്കണം. എസ് കൊടുത്താൽ മതി. ദെൻ വെയിറ്റ് ചെയ്യാം. സോ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് ട്രാൻസാക്ഷൻ ID ജനറേറ്റ് ആയി. സോ അപ്പോഴത്തേക്കും എനിക്ക് അടുത്ത ഒരു PLI, നമുക്ക് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. സോ PLIയുടെ ഞാൻ ഇതുപോലെ തന്നെ പോളിസി നമ്പർ എൻ്റർ ചെയ്തു. PLI DOP ആപ്പിലാണ് ചെയ്യേണ്ടത്. സോ ഇതിൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് 2 ആണ്. അത് ഒക്ടോബർ മാസവും നവംബർ മാസവും അവർ അടച്ചിട്ടില്ല. സോ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഞാൻ 2 കൊടുത്തു. ദെൻ കാൽക്കുലേറ്റ് കൊടുത്തു. സോ ആ വ്യക്തിയുടെ പേര് വന്നിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് വന്നിട്ടുണ്ട്. ദെൻ ടാക്സ് വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. ദെൻ അത് നമ്മൾ ക്യാഷ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് എസ് കൊടുക്കാം. സോ ഇങ്ങനെ ഒരുപാട് തിരക്കുള്ള ദിവസമാണ്, നമുക്കിങ്ങനെ ഗ്യാപ്പേ കിട്ടില്ല ചെയ്യാൻ. സോ റെസിപ്റ്റ് നമ്പർ വന്നിട്ടുണ്ട്, അത് പ്രിൻ്റ് എടുത്തു. പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ റഫ് നോട്ടിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ VPMO ബുക്ക് ചെയ്യുവാണ്. സോ ഡെമോ ബുക്കിങ്ങിൽ VPMO ഞാൻ സെലക്ട് ചെയ്തു. അവിടെ പിൻകോഡ് അടിച്ചു, പിൻകോഡ് ഉണ്ട്. ദെൻ സെൻറ്ററിൻ്റെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിലിപ്പോൾ വാലിഡേഷൻ എറർ കാണിച്ചിട്ടുണ്ട്. സോ സെൻറ്ററിൻ്റെ പിൻകോഡ് എക്സെൻഷ്യൽ ആണ്, അതും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഇപ്പോൾ 0 എന്ന് പറഞ്ഞാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. സോ അത് മാറ്റിയിട്ട് നമ്മൾ എന്താണ് പിൻകോഡ് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓഫീസിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പിൻകോഡാണ് ഇത്. ഇവിടുത്തെ അഡ്രസ്സുള്ള വ്യക്തിക്കാണ് ഇത് VP പെയ്ഡ് അയക്കുന്നത്. സോ നമ്മൾ കൊടുത്തു, ദെൻ സബ്മിറ്റ് ചെയ്തു. ദെൻ റെസിപ്റ്റ് പ്രിൻ്റ് എടുത്തു. VPMO രജിസ്റ്ററിലും കൂടെ ആ PNR നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. 3150 VP ആയിരുന്നു. സോ അതിൻ്റെ PNR നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴയ ആർട്ടിക്കിൾസ് കുറേയെണ്ണം ഇതിൽ കിടപ്പുണ്ട്. സോ അതിൻ്റെ ഡെലിവറി സ്റ്റാറ്റസ് കാണിക്കണം. സോ ഇൻവോയ്സ് ഡെപ്പോസിറ്റ് ആർട്ടിക്കിൾസ് കൊടുക്കണം. സോ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പെൻഡിങ് കിടക്കുന്ന കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. സോ അത് കൊടുത്തതിന് ശേഷം കാറ്റഗറി സെലക്ട് ചെയ്യുക. രജിസ്റ്റർ ആണെങ്കിൽ രജിസ്റ്റർ, അല്ലെ പാഴ്സൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. രജിസ്റ്ററിൻ്റെ അകത്ത് ഇപ്പോൾ 3 എണ്ണം ഉണ്ട്, അത് ഇൻവോയ്സ് ചെയ്യുക. സോ ഇത് നമ്മൾ എല്ലാ ദിവസവും ഇൻവോയ്സ് ചെയ്യുന്ന എടുത്ത് നമ്മൾ ഡെലിവറി റിമാർക്ക് കാണിച്ചിട്ട് വേണം നമ്മൾ ഡേൻഡ് ചെയ്യേണ്ടത്. ദെൻ സ്പീഡ് എടുത്തു. സ്പീഡിൽ 3 എണ്ണം ഉണ്ട്, അത് ഇൻവോയ്സ് ചെയ്യാം. ദെൻ പാഴ്സലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഇല്ല. അപ്പോൾ ക്ലോസ് ചെയ്യാം. ഇനി വീണ്ടും ഡെലിവറി റിമാർക്ക് കാണിക്കണം നമുക്ക്. സ്പീഡിൻ്റെ അകത്ത് ഉള്ളതിന് ഇപ്പം 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 3 എണ്ണത്തിൻ്റെ ഡെലിവറി റിമാർക്ക് നമ്മൾ കാണിക്കണം. ഇപ്പോൾ പ്രണവ് എന്ന് പറഞ്ഞ ആളുടെ ആണെങ്കിൽ അത് ഡെലിവർ ആയതാണ്.
സോ അത് നമ്മളൊന്നും ചെയ്യണ്ട, ബൾക്കിൽ പോയി ചെയ്യാം. സോ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്, കാരണം നമുക്ക് ഒന്നുകൂടെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഡെലിവറി റിമാർക്ക് കാണിക്കാൻ. സോ ഇതൊക്കെ കുറച്ച് ദിവസമായ ആർട്ടിക്കിൾസ് ആണ്. സോ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ റിട്ടേൺസ് നോക്കിയിട്ട് വേണം ഇതിൻ്റെ ആർട്ടിക്കിളിൻ്റെ ഡെലിവറി സ്റ്റാറ്റസ് കാണിക്കാൻ. അത് ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരുത്താൻ പറ്റത്തില്ല. സോ അത് ഇൻറ്റിമേഷൻ സേവ്ഡ് ആണ്, അത് ഞാൻ കൊടുത്തു. ഡോർ ലോക്ക്ഡ് ആണ് റീസൺ, ദെൻ സബ്മിറ്റ് കൊടുത്തു. ഇത് നമ്മൾ തീർച്ചയായിട്ടും ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. സോ ബിനു എന്നുള്ള ആളുടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ശോഭാലാൽ അത് ഓൾറെഡി ഡെലിവേർഡ് ആണ്. സോ അത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡെലിവറി കാണിക്കാം, പക്ഷെ അതിലും എളുപ്പം ബൾക്കിൽ പോയി ചെയ്യുന്നതാണ്. സോ അത് ക്ലോസ് ചെയ്തേക്ക്. സോ അത് ക്ലോസ് ചെയ്തതിന് ശേഷം ബൾക്കിൽ പോയി നമുക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത് റിട്ടേൺസും റീഡയറക്ഷനും ഉള്ളതെല്ലാം ചെയ്തിട്ടതിന് ശേഷം ബൾക്കിൽ പോയി ബാക്കിയുള്ള എല്ലാം ഒരുമിച്ച് അങ്ങ് ഡെലിവേർഡ് ആയെന്ന് കാണിച്ചാൽ മതി, അതാണ് ഈസി. സോ ഇതിപ്പോൾ ഞാൻ ശോഭാലാലിൻ്റെ ക്രോസ് ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇത് ഡെലിവേർഡ് ആയെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതാണ്. സോ ഇത് ഡെലിവേർഡ് ആയതാണ്, അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്തു. സോ ഡെലിവേർഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ബൾക്കിൽ പോയി ചെയ്യുന്നതായിരിക്കും ഈസി. സോ ഇനി രജിസ്റ്റർ ക്യാഷ് കൊടുത്തു. രജിസ്റ്റർ ക്യാഷ് ഞാൻ ക്ലിക്ക് ചെയ്തു. സോ ഇതിനകത്ത് ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇൻറ്റിമേഷൻ വെച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ അതിൽ തന്നെ ഇപ്പം സുഗുണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആണെങ്കിൽ അത് ഡെലിവേർഡ് ആയതാണ്, അതൊരു വി പി ആയിരുന്നു. സോ അതൊക്കെ ഡെലിവേർഡ് ആയതുകൊണ്ട് നമുക്കിനി ബൾക്കിൽ പോയി ചെയ്യുന്നതായിരിക്കും ഈസി. സോ ഞാൻ ബൾക്ക് എടുത്തു, ആർട്ടിക്കിൾ ടൈപ്പ് എടുത്തു, സ്പീഡ് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണമാണ്, അത് ഞാൻ സബ്മിറ്റ് ചെയ്തു. സോ നോ ആർട്ടിക്കിൾസ് 24 ഡെലിവറി കാണിച്ചു, ഓക്കെ കൊടുത്താൽ മതി. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ എടുത്തു. സോ രജിസ്റ്ററിൻ്റെ അകത്ത് ഇപ്പോൾ രണ്ടെണ്ണമുണ്ട്, അതിൽ പറഞ്ഞാൽ ബി പി ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്ത് അത് രണ്ടും ഡെലിവേർഡ് ആയെന്ന് കാണിച്ചോളൂ. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ക്ലോസ് ചെയ്യാം. സോ ഇപ്പോൾ നേരത്തെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആർട്ടിക്കിൾസ് ആണ് ഇപ്പോൾ ഡെലിവേർഡ് ആയി കാണിച്ചത്. സോ ഇനിയിപ്പോൾ ക്യാഷിൻ്റെ അകത്ത് പോയിട്ട് ഇപ്പോൾ 10,560 രൂപയാണ് ഇപ്പോൾ ക്യാഷ് ഫ്രം GDSMB കൊടുത്ത് രജിസ്റ്റർ ക്യാഷ് കൊടുക്കണം. ക്യാഷ് കാറ്റഗറി രജിസ്റ്റർ ആണ്. സബ്മിറ്റ് ചെയ്യുമ്പോൾ അടിയിലായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് 2,100 രൂപയാണ്. സോ അത് സബ്മിറ്റ് ചെയ്യാം. സോ അത് സബ്മിറ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അപ്പോൾ ആ എമൗണ്ട് കയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഡെമോ ബുക്കിങ്ങിൽ പോയി VP MO ബുക്ക് ചെയ്യണം. സോ ഡെമോ ബുക്കിംഗ് ക്ലിക്ക് ചെയ്യുക. സോ അതിൽ VP MO ഞാൻ കൊടുത്തു. അതിൽ ആ വ്യക്തിയുടെ പേരിൻ്റെ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക, ടച്ച് ചെയ്യുമ്പോൾ അത് ലോഡായി വന്നോളും. സോ ഇപ്പോൾ അടുത്ത പേജ് ലോഡാവുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം.
അതിൽ മെസ്സേജ് കോഡിൻ്റെ അവിടെ വി പി എം ഒ സെലക്ട് ചെയ്യണം. ദെൻ അവിടെ സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് ചെയ്ത ട്രാൻസാക്ഷൻസ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു എസ് എസ് സി ആണ്, ന്യൂ അക്കൗണ്ടിൻ്റെ ആണ്. അതാണ് റെഡിങ് കൊണ്ട് അക്കൗണ്ട് നമ്പർ എഴുതിയത്. ഇത് എസ് എസ് എ ജേണലാണ്. ദെൻ ആർ ഡി ഇന്ന് രണ്ട് ഡെപ്പോസിറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആർ ഡിയുടെ ജേണൽ എടുക്കുക. ആർ ഡിയുടെ ആ രണ്ട് ഡെപ്പോസിറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എഴുതുക, പേര് തുകയൊക്കെ എഴുതുക, ഡിഫോൾട്ട് വാല്യൂ സെപ്പറേറ്റ് എഴുതുക, എന്നിട്ട് ടോട്ടൽ എഴുതി ലാസ്റ്റ് എഴുതുക. സോ ഇതിനകത്ത് ഇപ്പോൾ ഈ പെയിൻ സ്ലിപ്പ് നോക്കിയിട്ടാണ് നമ്മളിത് എഴുതുന്നത്. അതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ അവരുടെ പാസ്ബുക്ക് നോക്കി ഒന്ന് രേഖപ്പെടുത്തി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ജേണൽസ് എല്ലാം എഴുതാൻ പറ്റും. സോ ഇതിപ്പം വി പി എം ഒ ബുക്കായി. ഇനിയിപ്പോൾ നമ്മൾ സി ബി എസ് പി എൽ ഐ കയറി ഈ ആർ ഡി, അതായത് ഈ റഫ് ഐ ഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ എമൗണ്ടുകളെല്ലാം നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. സോ സി ബി എസ് പി എൽ ഐ എടുത്തു. സോ ഇതിനകത്ത് ആർ ഡി ഡെപ്പോസിറ്റിൻ്റെ അവിടെ 4000 രൂപയാണ് ഡെപ്പോസിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ആർ ഡി ഡെപ്പോസിറ്റിൻ്റെ അവിടെ 4000 കൊടുക്കുക. ദെൻ ആർ ഡി ഡിഫോൾട്ട് ഫീ എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു, അത് സെപ്പറേറ്റ് കൊടുക്കുക. അതിനുശേഷം എസ് എസ് എ അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയത് 1000 രൂപ, അത് കൊടുത്തു. ന്യൂ അക്കൗണ്ട് ആയിരുന്നു. സോ അതിൻ്റെ ടോട്ടൽ 5010 രൂപ. ദെൻ ആർ പി എൽ ഐയുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. സോ ആർ പി എൽ ഐയുടെ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ഇതിപ്പം സെപ്പറേറ്റ് പ്രീമിയം സെപ്പറേറ്റ് കൊടുക്കുക. സി ജി എസ് ടി എസ് ജി എസ് ടി എല്ലാം സെപ്പറേറ്റ് വേണം. എന്നിട്ട് ടോട്ടലും കൂടെ ഒന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്യുക. എല്ലാം ഈക്വൽ ആണെങ്കിൽ പ്രശ്നമില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഡിവൈസിലേക്ക് എൻറ്റർ ചെയ്യാൻ. സോ ടോട്ടലും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യാൻ. സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1540 രൂപയാണ് പ്രീമിയം മാത്രം. ദെൻ എസ് ജി എസ് ടിയും സി ജി എസ് ടിയും 17 17 വെച്ച് കൊടുത്തു. സോ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1579 ആണ്. ശരിയാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യാം. സോ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു എമൗണ്ട് 70 രൂപയുണ്ട്. സോ അതും കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ഹെഡിൽ അത് ചേർക്കുക. ഇപ്പോൾ എസ് ബി ഡെപ്പോസിറ്റ് ഇന്ന് നടക്കാത്തത് കൊണ്ട് അതിൽ ഞാനിപ്പോൾ 70 രൂപയെന്ന് കാണിച്ചു. എന്നിട്ട് നമ്മൾ ഡെയിലി അക്കൗണ്ട്സ് എഴുതി വിടുമ്പം എസ് ബി ഡെപ്പോസിറ്റിൻ്റെ അവിടെ വെട്ടി ഡി എൽ സി ബോർഡർ റിപ്പോർട്ട് വരുമ്പോൾ എസ് ബി ഡെപ്പോസിറ്റ് അവിടെ വെട്ടിയിട്ട് ഡി ഐ പി വി ബി എന്ന് എഴുതിയാൽ മതി. ഇനി നമ്മൾ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് എടുത്ത് നോക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം വേണം ഡേ എൻഡ് ചെയ്യാൻ. ഒന്നോടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം റഫ് നോട്ടും ഇതുമായിട്ട് സെയിം ആണോ വാല്യൂസ് എന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ നോക്കണം, അല്ലെങ്കിൽ ഈ കണക്കെല്ലാം തെറ്റിപ്പോവും. സോ ഇതിലിപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചിട്ടുണ്ട്. ദെൻ റെസീപ്റ്റ് സൈഡിൽ സ്പീഡ് പോസ്റ്റിൻ്റെ ഉണ്ട്, ലെറ്ററിൻ്റെ ഉണ്ട്, രജിസ്റ്റർ ലെറ്ററിൻ്റെ ഉണ്ട് വന്നിട്ടുണ്ട്. ദെൻ രജിസ്റ്റർ ക്യാഷ്, അതായത് വി പിയുടെ 2 എണ്ണം വന്നിട്ടുണ്ട്. ദെൻ ആർ ഡി 2 എണ്ണം ഉണ്ട്, എസ് എസ് എ 1 എണ്ണം വന്നിട്ടുണ്ട്. ദെൻ ആർ പി എൽ ഐ 2 എണ്ണം വന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർ ഡിയുടെ ഡിഫോൾട്ട് ഫീസ് ആണെങ്കിലും അത് വേറെ ഒരു ഹെഡിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ റഫ് നോട്ടുമായിട്ട് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഡേ എൻഡ് ചെയ്യാൻ. ഈ ഡേ എൻഡിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഈ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അത് നമ്മുടെ ഇതുമായിട്ടൊന്ന് ടിക്ക് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാ ഹെഡും വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇനി പ്രശ്നമില്ല, നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പം പ്രീപെയ്ഡ് എമൗണ്ട് ഒരു 15 രൂപയാണ്. അതാണ് അത് പേയ്മെൻറ്റ്സ് ഐ ഡി കാണിക്കുന്നത്.
ഇനിയിപ്പോൾ സബ്മിറ്റ് ബാക്ക് പോയി നമുക്ക് ഡേ എൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ആർട്ടിക്കിൾസിൻ്റെയും ഡെലിവറി നമ്മൾ കാണിച്ചു കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡേ എൻഡ് ചെയ്യാം. സോ ഞാൻ ഡേ എൻഡ് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങിയ ക്യാഷ് അത് നമ്മൾ ബാലൻസ് ചെയ്യണം. അത് നമ്മൾ കൗണ്ട് ചെയ്ത് ബാക്കിയുള്ളത് തുക അക്കൗണ്ട് ഓഫീസിന് അയച്ച് ബാക്കിയുള്ളത് നമ്മളിവിടെ കീപ്പ് ചെയ്യണം. സോ ഡേ എൻഡ് ചെയ്തു. സോ ഡേ എൻഡ് ആയിട്ടുണ്ട്. സോ ഡേ എൻഡ് ആയി. ഇപ്പോൾ ഒരു മെസ്സേജ് കാണിക്കുന്നത് ഓക്കെ കൊടുത്താൽ മതി. ദെൻ പോളർ റിപ്പോർട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണ്. പക്ഷേ ഇന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇന്ന് എമൗണ്ട് കൂടുതൽ വന്നുകൊണ്ട് ഞാൻ 12,000 രൂപ അക്കൗണ്ട് ഓഫീസിലേക്ക് വിടുന്നുണ്ട്. ഇതിപ്പോൾ അക്കൗണ്ട് ഓഫീസിൽ നിന്ന് വരുന്ന ക്യാഷാണ് സ്കീം ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ക്യാഷ് ടു AU എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 12,319 രൂപയാണ് എക്സ്ട്രാ ഉള്ളത്. അപ്പോൾ നമ്മൾ 12,000 രൂപ അക്കൗണ്ട് ഓഫീസിലേക്ക് കൊടുക്കുവാണ്. വന്നിട്ട് ഓക്കെ കൊടുക്കുവാണ്. സോ ഇനി വരുന്നൊരു പേജിൽ ബാങ്കിങ് ലയബിലിറ്റി ഇൻഷുറൻസ് ലയബിലിറ്റി എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് പെൻഡിങ് ആയി നേരത്തെ കിടന്നിരുന്ന കുറേ EMOs ഒക്കെയാണ് ഈ ലിസ്റ്റ് ചെയ്യുന്നത്. സോ അത് കാര്യമാക്കണ്ട. അത് ആ ഡിവൈസ് ക്ലിയർ ചെയ്താലേ അത് പോകത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഡേൻഡ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ എപ്പോഴും ഈ EMOs ലിസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ബ്രാഞ്ച് ഓഫീസുകൾ കുറേ ഇടത്ത് ഈ ഒരു പ്രശ്നമുണ്ട്. ഇനി ബാങ്കിങ് ലയബിലിറ്റിയുടെ അവിടെ നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൺഫേം ചെയ്താൽ മതി. ഇപ്പം 136 രൂപയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാഷ് ബാക്ക് വെയിറ്റും കൂടെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ബോർഡർ ജനറേറ്റ് ചെയ്യുക. സോ ബോർഡർ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കുക. സോ ബോർഡർ ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ബോർഡർ റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് എടുത്ത് ഡെയിലി അക്കൗണ്ട്സിൻ്റെ കൂടെ പിൻ ചെയ്തിട്ട് അക്കൗണ്ട് ഓഫീസിലേക്ക് വിടുക. സോ ഇതാണ് ഡെയിലി അക്കൗണ്ട്സ് ചെയ്യുന്നത്. ഇത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. സോ ഇതിൽ നമ്മുടെ സബ് ഓഫീസിൻ്റെ പേര് എഴുതുക. ദെൻ നമ്മുടെ ബ്രാഞ്ച് ഓഫീസിൻ്റെ പേര്. ദെൻ പുറകിൽ നമ്മൾ ആർട്ടിക്കിൾസിൻ്റെ ഇൻറ്റിമേഷൻ വെക്കണം എഴുതണം. ദെൻ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസും കൂടെ എഴുതണം. ഇനി നമ്മൾ ഡെല്ലാപ്സിൽ പോയി ബാക്ക് ക്ലോസും കൂടെ ചെയ്യാനുണ്ട്. സോ ഡെല്ലാപ്സ് എടുത്തു. ദെൻ ബാക്ക് ക്ലോസ് ഞാൻ കൊടുക്കുകയാണ്. ദെൻ ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. ദെൻ ബാർകോഡും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ഓഫീസിലേക്ക് നമ്മുടെ വിടുന്ന ക്യാഷ് എത്രയാണ്. 12,000 രൂപ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ബാക്ക് ക്ലോസ് കൊടുത്താൽ മതി. ഇനി അത് കറക്റ്റാവും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആർട്ടിക്കിൾസ് റിട്ടേൺ ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ ഒന്ന് റിട്ടേൺസ് ടു SO എന്ന് പറഞ്ഞ് ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക.
ഇപ്പം നമ്മുടെ ഡിവൈസിൽ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് ഇത് അങ്ങ് കയറ്റി ചെയ്യാൻ മതി ബാക്ക് ലോസിൻ്റെ ടൈമിൽ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് പെൻഡിങ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒരുപാട് ഉള്ളത് കൊണ്ട് നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക, കാരണം ഇത് ഇൻ കേസ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഇത് ഒരുപാട് ഉപകാരപ്പെടും. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു ദിവസത്തെ വർക്ക് നമ്മൾ ആ ഒരു ഫ്ലോയിൽ ചെയ്യുക എന്നുള്ളത്. സോ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഡൗട്ട് വരും. സോ ബാഗ് ഓപ്പൺ ചെയ്യണോ, ദെൻ ഇപ്പം ബാക്ക് ക്ലോസ് ഇപ്പം ഡേ ബിഗിൻ ചെയ്ത് കഴിഞ്ഞ് ബാക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഡെലിവറി ബൾക്കിൽ പോകണോ അല്ലാണ്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഡെലിവറി കാണിക്കണോ, ദെൻ ഡേ എൻഡ് ചെയ്തതിന് ശേഷമാണോ ബോർഡർ റിപ്പോർട്ട് എടുക്കുന്നത്, പിന്നെ ബോർഡർ റിപ്പോർട്ട് എടുത്തതിന് ശേഷമാണോ ബാക്ക് ക്ലോസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. സോ ബിഗിനേഴ്സിന് ഇത് തീർച്ചയായും ഡൗട്ട് വരുന്ന ഒരു ഇതായിരിക്കും. സോ ഈ വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഡൗട്ടിനൊക്കെ ഉള്ളൊരു പ്രതിവിധിയാണ് ഈ സ്റ്റെപ്സ്. ഞാനിപ്പോൾ കാണിച്ച പോലത്തെ സ്റ്റെപ്സ് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഒരു ടെൻഷനും വേണ്ട. നമുക്ക് കറക്റ്റായിട്ട് ഡേൻഡ് ചെയ്ത് നമുക്ക് ബോർഡർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം തന്നെ, നിങ്ങൾ നമ്മൾ ഇതെല്ലാം കണക്കുകളുടെ ബേസിലാണ്. സോ നിങ്ങൾ ഇപ്പോൾ ട്രാൻസാക്ഷൻസ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളെല്ലാം കറക്റ്റായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റഫ് നോട്ട് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ആ റഫ് നോട്ടിൽ കറക്റ്റായിട്ട് എഴുതി പോകുന്നു, നമ്മൾ വിട്ടുപോകരുത്. സോ ഇപ്പം നമ്മൾ റഫ് നോട്ടിൽ എഴുതി, ദെൻ ഇപ്പോൾ രജിസ്റ്റേർഡ് ഒരു അഞ്ചെണ്ണം ബുക്ക് ചെയ്ത് നമ്മളിപ്പോൾ നാലെണ്ണം മാത്രമേ റഫ് നോട്ടിൽ എഴുതിയുള്ളൂ, ദെൻ ഡിവൈസിൽ അഞ്ചെണ്ണം കയറി വന്നിട്ടുണ്ട്. സോ അത്രയും നേരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന ആ കണക്ക് മുഴുവൻ തെറ്റും. സോ അങ്ങനെയൊക്കെ വരാണ്ട് നോക്കുക, നമ്മൾ ശ്രദ്ധിച്ച്, ഇതെല്ലാം കണക്കുകളാണ്, സോ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. സോ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.